ചലച്ചിത്ര മിമിക്രി താരവും അതുപോലെ തന്നെ ടെലിവിഷൻ പരിപാടികളുടെ അവതാരകയായും തിളങ്ങിയ സുബി സുരേഷ് അന്തരിച്ചിരിക്കുകയാണ്. 42 വയസ്സായിരുന്നു അവർക്ക്. രാജഗിരി ആശുപത്രിയിലായിരുന്നു, ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. കരൾ രോഗത്തെ തുടർന്നാണ് അന്ത്യം. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ അവസരങ്ങൾ ഒട്ടേറെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് അവർ കളമൊഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, സിനിമാല പോലെ ഒരു പ്രോഗ്രാമിൽ, ഏഷ്യാനെറ്റിലെ സിനിമാല പോലെ വളരെ ജനപ്രിയമായ ഒരു പ്രോഗ്രാമിലൂടെ വന്ന് കലാഭവനിലൂടെ മിമിക്രിയിലും പിന്നെ കലാരംഗത്തേക്കും രംഗപ്രവേശനം ചെയ്ത് പിന്നീട് സിനിമാലയിലൂടെ ഉയർന്നു വന്ന് കലാവേദികളിൽ മിമിക്രി വേദികളിൽ താരമായ ഒരു നടി കൂടിയായിരുന്നു സുബി. സത്യത്തിൽ ഒരു സ്ട്രോങ് വനിത എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ ഒരു കാലഘട്ടത്തിൽ, പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ മിമിക്രി വേദികളിൽ ആണുങ്ങൾ തന്നെ സ്ത്രീവേഷം കെട്ടിക്കൊണ്ട് സ്കിറ്റ് അവതരിപ്പിച്ചിരുന്ന കാലത്താണ് സുബിയെ പോലുള്ളൊരു താരത്തിൻ്റെ എൻട്രി ഭീകരം തന്നെയായിരുന്നു. പക്ഷെ അവർ ഏറ്റിടുന്ന വിമർശനങ്ങൾ അതിഭീകരം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ആണുങ്ങളുടെ സംഘത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന തരത്തിലുള്ള വലിയ മോശം കമൻറ്റുകൾ അവർക്ക് നേരെ സ്ഥിരമായി വന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പോലും മിമിക്രി എന്ന കലയോട് കാണിച്ച് അവർ കാണിച്ചൊരു ഒരു ആവേശം അത് വളരെ വലുതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അവരുടെ മരണം പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന സുബിയെ മാത്രമേ നമുക്ക് ഇപ്പോഴും മനസ്സിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ സുബിയുടെ പല ഇൻ്റർവ്യൂകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുബിയെ പലരും അവരുടെ സഹപ്രവർത്തകർ ഓർക്കുന്ന തന്നെ കൂട്ടത്തിൽ ഒരാൾ എന്ന രീതിയിലാണ്, അല്ലെ, ഒരു പെണ്ണ് എന്നൊരു വിവേചനമൊന്നുമല്ല, കൂട്ടത്തിൽ ഒരാൾ ഒരാണ് പോലെ നിന്ന് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് സുബിയെ എല്ലാവരും കണ്ടിരുന്നത്. അപ്പോൾ സുബിയുടെ ഒരു വിയോഗം വലിയൊരു ഞെട്ടലാണ്. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലും അതൊരു വലിയ ഞെട്ടലാണ് കേട്ടോ. തീർച്ചയായും. ഇപ്പോൾ ജോയിസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പുരുഷന്മാരുടെ ഒരു മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു കാലത്ത് മിമിക്രിയിലേക്ക് വന്ന ഒരു വനിത എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട്. നയൻറ്റീസില് ഈ മിമിക്രി എക്കാലവും ജനപ്രിയ കല തന്നെയാണ്. പക്ഷേ ഈ ജനപ്രിയ കലയാകുമ്പോഴും ഈ എല്ലാ കലകൾക്കും ഉള്ള പോലെ തന്നെ സ്ത്രീകൾ ഇതിലേക്ക് വരുമ്പോൾ സമൂഹത്തിൽ വലിയ തോതിലുള്ള ഈ ആക്ഷേപങ്ങൾ അവർക്കെതിരെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് മിമിക്രി ഒരു സാധാരണക്കാരൻ്റെ കലയാകുമ്പോൾ കുറച്ചും കൂടി ആഢ്യത്വമില്ലാത്ത കലയാണ്. അപ്പോൾ സ്ത്രീകളെ ആക്ഷേപിക്കുക, പലതരത്തിൽ ആക്ഷേപിക്കുന്ന ഒരു രീതി സമൂഹത്തിനുണ്ട്. അത് സുബിക്കും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ ആരും തന്നെ ഇല്ലാതിരുന്ന ഒരു മേഖലയിൽ പിന്നീട് ഈ ടെലിവിഷൻ പ്രോഗ്രാമുകളും റിയാലിറ്റി ഷോകളും ഒക്കെ വരുമ്പോഴാണ് ആദ്യം സ്ത്രീവേഷം കിട്ടിയ ആണുകൾ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സ്ത്രീകൾ ഒത്തിരി പേർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു മേഖലയിൽ സ്ത്രീകളുടെ ഒരു പയനിയർ എന്ന് തന്നെ പറയാവുന്ന ഒരു വ്യക്തിത്വമാണ് സുബി. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഒരു കലാകാരിയെ അങ്ങനെ തന്നെ പരിഗണിക്കേണ്ടതാണ്, അങ്ങനെ പരിഗണിച്ചേ മതിയാവൂ എന്നാണ് പറയേണ്ടത്. പിന്നീട് സിനിമകളിൽ ഒട്ടേറെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവർ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് സൂര്യ ടിവിയിലെ കുട്ടിപ്പട്ടാളം എന്ന ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ്. ഒരു കുട്ടികളുടെ പരിപാടിയാണ്, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി സംബന്ധിച്ചുകൊണ്ട് തമാശയും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിലാണ് അവർ വലിയൊരു പിന്നീട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ സിനിമകളിലൊക്കെ അവസരം ലഭിച്ചിരുന്നെങ്കിൽ പോലും സുബിയുടെ ഒരു ചിരി അതാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അത്രയും വളരെ സന്തോഷവതിയായി ഇപ്പോഴും കണ്ടിരുന്ന സുബിയുടെ മരണം വലിയൊരു വിയോഗമായി തന്നെയാണ് ഈ മിമിക്രി വിഭാഗത്തിലുള്ള ആളുകൾ പോലും കാണുന്നത്. കാരണം ഇപ്പോൾ ചേട്ടൻ സൂചിപ്പിച്ച പോലെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വേദിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അവൾ രാത്രിയിൽ ഇത്രയും പുരുഷന്മാരൊപ്പം യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം, സമൂഹത്തിനുണ്ടായിരുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ അത്രയും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നാലും ഉണ്ടാകും. എന്നാൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ കേട്ട സുബി പിന്നീട് ഈ ഒരു രംഗത്ത് സജീവമായി വലിയ രീതിയിലുള്ളൊരു ഒരു വലിയ ഒരു താരപദവി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത്രയും ഒരു ഉയർന്ന സ്ഥാനത്തേക്കാണ് സുബി എത്തിയിരുന്നത്. പക്ഷേ സുബിയുടെ വിയോഗം മിമിക്രി ലോകത്തിന് തന്നെ ഒരു വലിയ ലോകത്തിനല്ല കലാലോകത്തിന്, സിനിമ ലോകത്തിന്, ടെലിവിഷൻ മേഖലയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് സുബിയുടെ നഷ്ടത്തിലൂടെ, സുബിയുടെ ദേഹവിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്.